കിടന്നിന് അവൻ ആള് ശരിയല്ല എന്ന്. പള്ളി നടയിൽ കിടന്നവൻ പണ്ട കിടന്ന് കറങ്ങണ്ട്. മുജീബ് അവനെ വെറുതെ വിട്ടിരുത്. പള്ളി കൊല്ലണ പന്നീന. നിന്റെ അഭിനയം കാണാൻ വന്നതല്ലേ ഞങ്ങള്? നാട്ടുകാരെ തല്ലുകൊള്ളണെങ്കിൽ നീ കാര്യം പറ. എന്ത് കാര്യം പറയാ മുജീബ്? ഇവന് നല്ല കള്ളകഥകളും പറഞ്ഞു വന്ന് ഈ പള്ളിക്കകത്ത് കയറി എന്നെ മുക്കി എന്നെ തല്ലാൻ നോക്കിയവനാ. കൊള്ളഹി മറി, ഇവൻ മറ്റുള്ളവരുടെ ആളാണ്. നീ നമ്മുടെ കാര്യങ്ങൾ നമ്മളായി നിൽക്കൂല. നീ അവനോട് ചോദിച്ചേ ആ സമയത്ത് പള്ളിയിൽ എന്തിനാ കയറിയെന്ന്. ഷാജാൻ ചോദിക്കുവനോട്, ഇനി അവനെ കൊല്ലണോ? എന്നാ പോയി കൊല്ലി. അതിന് ഷാജാൻ അവന്റെ ആളല്ലേ. ഷാജാൻ ചോദിക്കണ്ട, നമ്മൾ ചോദിച്ചോളാം. ഞാൻ ചോദിക്കാം. ഷാജാനെ, നീ അവനെ മാറ്റി നിർത്തി ചോദിക്ക എന്തിനാ പള്ളി കയറി. മുജീബൊക്കെ നമ്മൾ നിങ്ങളൊന്ന് ബഹളമൊക്കെ ആയിരിക്കും, അവൻ ചോദിക്കട്ടെ. എന്താണ് എടേ, നാട്ടുകാരോട് ഇങ്ങനെ പറയൂടാ. അയ്യോ, പറയരുത്. അവരുടെ ഭർത്താവ് അടുത്ത് അയച്ചു വരും, അവരുടെ കുടുംബം താറുമാറായിപ്പോവും. അതുമാത്രമല്ല, കുഞ്ഞോള് കാണാൻ വന്നവര് അറിഞ്ഞാലോ, അടുത്താഴ്ച കല്യാണം ഉറപ്പിക്കാൻ അവരും വരാനിരിക്കുകയാണ്. നാട്ടുകാരിത് കറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ഷാജാന്, എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. വിഷമിക്കല്ലേ. നീ രാവിലെ ഓടാറങ്ങി ഇവിടെ എത്തിയപ്പോൾ രണ്ടിന് പോകാൻ തോന്നി, അപ്പം നീ ഇങ്ങോട്ട് കയറി. അത് കുറ്റമൊന്നുമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കേ, വന്നേടാ. എന്തായി ഷാജാനെ? ഉസ്താദ്, ഇതൊരു വലിയ വിഷയമൊക്കെ അല്ലേ. കാര്യം അറിയാതെ ബഹളം വെക്കില്ലെന്ന് ഇവരോട് പറ. ഷാജാനെ, നീ പറഞ്ഞു പറയാതെ കാര്യം പറ. ഉസ്താദ്, ഇവൻ രാവിലെ ഓടാറങ്ങിയതാ. ഇവിടെ എത്തിയപ്പോ വയറിന് അസ്വസ്ഥത പിടിച്ചെടുത്താൻ പറ്റില്ല, അപ്പൊ ഇങ്ങോട്ട് കയറി. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും. നല്ല കഥ. കേറാൻ കണ്ട സ്ഥലം പള്ളി. പിന്നെ റോട്ടിൽ പോവോ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറി. കക്കൂസെ പോവാനായിട്ട് ഇങ്ങോട്ട് കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ല അല്ലോ സാറേ. നമ്മളത്ര ദുഷ്ടമായിരുന്നല്ല. പക്ഷേ ഇന്നേ വരില്ലാത്ത റോട്ട് ഇന്ന് തുടങ്ങുന്നത്, അതുപോലെ എല്ലാവരും മെയിൻ റോഡിലൂടെ ഓടുമ്പോ ഇവൻ മാത്രം ഇടവഴിയിലൂടെ ഓട്ടം. ഇതിൽ എവിടെയും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഷാജാനെ. ഇവന്റെ മർമ്മത്തിനിട്ട് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ മണി മണി പോലെ കാര്യം പറയും. ഷാജാനെ, നീ ഇത് വിശ്വസിച്ചോ? അത് ഇവനുവേണ്ടി വിശ്വസിക്കണം. വൈകുന്നേരം ഞാനിത് വിശ്വസിക്കൂലോ. മുജീബ് പറഞ്ഞ പോലെ പതിവില്ലാത്ത ഒരു ഓട്ടോ ഒരു വൈക്കി എന്ന് നോക്കും. ഉള്ളതാവും മുക്രി, കണ്ടില്ലേ ഓടണ കുപ്പായത്തിലല്ലോ നിക്കണത്. ഓടുന്നവന് വഴിയൊക്കെ ഉണ്ടോ? ഏതിലേ ഓടാലോ. അവൻ എവിടെ കിടന്നു ഓടട്ടെ, നിങ്ങളെ നെഞ്ചത്തുണി കിടന്ന് ഓടട്ടെ, പക്ഷെ പള്ളി കിടന്ന് ഓടണ്ട. അല്ല പിന്നെ, വെട്ടാനും കൊല്ലാനും പോകുന്നവരൊക്കെ കോട്ട് സൂടിട്ടല്ലേ പോകുന്നു. എന്റെ ഉസ്താദേ, ഇവന് പള്ളിക്കാനത്തിൽ വിഷം കേൾക്കാൻ വേണ്ടി വന്നാ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോ സ്ഥലവും സൗകര്യം വന്നാ. ബോംബ എന്നിട്ട് ഇവന്റെ കയ്യിലൂടെ ബോംബ് ഇഴുങ്ങി. ബോംബിന്റെ കാര്യം വിട്, പക്ഷേ ഇതെങ്ങനെ വിട്ടാ പറ്റില്ല, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തില്. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അയ്യോ, അത് വേണ്ട മുജീബ്. വേണം, ഇവനെ തല്ലി ചർച്ച കൊടുക്കണ്ടേ? നീ ആരോട് പറഞ്ഞിട്ട പള്ളി കയറിയ? ഇതിലെന്തോ ഒരു അന്താരാഷ്ട്ര വിളിക്കുമല്ലേ പോലീസിനെ. അത് വേണം മുജീബ്. വേണം, വെറുതെ വിടലും. വിളി, ഞാൻ സംസാരിക്കും മുജീബ്. ഹലോ പോലീസ് സ്റ്റേഷൻ.
എന്താ ഭയങ്കര ആൾക്കൂട്ടാണല്ല, അമ്പരുന്നാളാണോ? സാർ നിലവിലുള്ള സാഹചര്യം ഒട്ടും നല്ല, അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണാൻ. നീ കരയാതിരിക്കുക സാവിത്രി, ഓനെ നമുക്ക് അറിയാവുന്നതല്ലേ. പള്ളി കയറിയെന്ന് വെച്ചാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, ഇതല്ല കൂത്ത്. സൈനിത്ത, നിങ്ങൾക്കറിയാവുന്നതല്ലേ അവനെ രാവിലെ ഓടാനെന്നും പറഞ്ഞ് ഇറങ്ങിയത്. പെട്ടെന്ന് വീണിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞത്. അമ്മ വിഷമിക്കാതിരിക്കെ, പോലീസ് കൊണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്കെല്ലാവർക്കും അറിയുന്നല്ലേ ബാബുചേട്ടൻ. ഇനി എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് കേസ് വേറെയാ, അവസാനം കയ്യില് നിൽക്കൂല. അവന് പള്ളിയിൽ തന്നെ വേണമായിരുന്നു. ഓട്ടത്തിനിടയിൽ രണ്ടിന് പോയതാണെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. എടി മോളെ, കുഞ്ഞോളെ, നമുക്കും അറിയാവുന്നല്ലേ അവൻ എവിടെ പോയാലും കക്കൂസിനകത്ത് കയറി ഇരുന്നിട്ടേ പോ. നിങ്ങളും കളിയാക്കുന്നതല്ലേ. ഓടിയപ്പോ അവനങ്ങനെ തോന്നി കാണും. വാ, നിങ്ങളും കൂടെ വാ, നമുക്ക് പോലീസിൽ പോയി പറയാം. അവര് കേക്കും അവൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം. ഇതൊന്നും ആരും വിശ്വസിക്കൂല. ഇതിപ്പോ അതിന് കയറിയതാണെന്ന് ആർക്കറിയാം? ഇതൊന്നും അല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവന് ടൗണിലൊക്കെ വലിയ ബന്ധമാണെന്ന്. അവൻ പിന്നെ എന്തിനാ പള്ളി കയറുന്നേ? നിങ്ങൾ വേണ്ടാതെ ഞാൻ പറയാതെ ചെറുക്കനെ പോയി കൊണ്ടുവരാൻ നോക്ക്. നീ സമാധാനായിട്ടിരിക്കും സാവിത്രി. കരയാതെ കുഞ്ഞോളെ. സാവിത്രി, നീ അവളെ കൂടെ കരയിക്കുന്നത്. എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. കുറച്ചെല്ലാം അകത്ത് കിടക്കട്ടെ ചേട്ടാ, നമ്മളിൽ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ചന്ദ്രൻ ഇത്രക്ക് ബുദ്ധി വെച്ചോ? വാവ അവിടെ കിടന്നിട്ട് നിനക്കെന്ത് കിട്ടാനായി? വെറുതെ ഒന്നുമില്ലല്ലോ, പള്ളി ചെന്ന് കയറിയിട്ടല്ലേ. നമ്മളാരെങ്കിലും പറഞ്ഞോ പള്ളി ചെന്ന് കയറിയത്? അല്ലെങ്കിൽ തന്നെ കക്കൂസി പോയി ആരെങ്കിലും പള്ളി ചെന്ന് കയറൂ. ഇനി ഞാൻ ആരും ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ അമ്പലത്തിലാണ് ഇങ്ങനെ കാക്കാമാര് കയറിയെങ്കിൽ നമ്മൾ സമ്മതിക്കോ? അത്ര അവരും ചെയ്തോളൂ. ഒരാൾ അമ്പലത്തിൽ കയറുന്നത് തകർക്കാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അതെ, വാവ രാവിലെ ഓടാൻ പോയപ്പോൾ പറ്റിയതല്ലേ. ഇങ്ങനെ മുൻവൈരാഗ്യം വെച്ച് കളിക്കരുത്. അല്ലേ തന്നെ അവന് ചന്ദ്രനെ തള്ളേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു, ഇനി നമ്മുടെ ആവശ്യം വരുന്നു. ആ, ഇതൊന്നും അല്ല, വേറെ എന്തോ സംഭവം ഉണ്ട്. രാവിലെ എണീച്ചോട് നടക്കാൻ പോക്കും, പള്ളിയിലടുക്കത്ത് പോരും, രണ്ടിനു പോക്കും. എന്റെ നല്ലതായിട്ട് എനക്കൊന്നും അത്ര പിടിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മളറിയാതെ മോളിന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തതായിരിക്കും ഇത്. അതിനെന്തെയെന്നാണ് കക്കൂസിക്കാർ സഹായിച്ചേനോ? അതിനി മോളിന്ന് ഓർഡർ വേണം. നിന്നെ കാണിച്ചോണ്ടാണ് ചെയ്യുന്നത്. അന്നത്തെ ഓപ്പറേഷൻ പൊളിഞ്ഞതാണെങ്കിലോ? പിന്നെ കക്കൂസിനകത്തല്ലേ ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ? മൂലക്കുരുവിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലിട്ട് ചേട്ടനും ആവയുടെ കസിലും തിരിച്ച് ചെയ്യാൻ പറ്റൂ. ഇല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വഴി നോക്കാനാണ്. എന്നാ നീ പോയി വേറെ വഴി നോക്കടാ. തോന്നി ദിവസം കാണിച്ചിട്ട് മറ്റോടത്തിലെ ഭർത്താൻ പറഞ്ഞു വന്നു. നല്ലിട്ട് നിന്റെ കീഴ് വിട്ടുകാരനാണ്. നീ പറയാൻ പറയാൻ ഇറക്കി കൊണ്ടുവരാൻ. അവൻ കുറച്ചുകൂടെ കിടക്കട്ടെ. അതെ, നമ്മുടെ ഇടയിൽ ഒരു ബഹളം വേണ്ട. ചന്ദ്രൻ പറയുന്ന പോലെ വാവയ്ക്ക് എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ്. അവൻ ചെയ്തത് പലതും ശരിയല്ല. രാജേന്ദ്രൻ ചേട്ടൻ എന്നെ ഒന്ന് കണ്ടിരുന്നു, അവൻ്റെ അച്ഛൻ. നമുക്കെല്ലാം നോക്കണ്ടേ? മാത്രമല്ല, വാവ ഇപ്പം അകത്ത് കിടക്കുന്നത് നമുക്ക് നാണക്കേടുവാണ്. വാവയെ അവർ പിടിച്ചകത്താക്കി എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് അവനിറക്കിയേ പറ്റൂ. മാത്രമല്ല, വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണു വേണം. ചന്ദ്ര, ഇപ്പോൾ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ജയ് ഭാരത്.